ഇനി നമ്മൾ പോകുന്നത് സെന്റൻസ് ക്രിയേഷനിലേക്കാണ്. സെന്റൻസുകൾ നമ്മൾ പല സെന്റൻസുകളും ക്രിയേറ്റ് ചെയ്തു. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടെ പഴയ സെന്റൻസുകൾ ഒന്ന് എഴുതി നോക്കുക. ഇത് സ്പോക്കൺ ഇംഗ്ലീഷുമായിട്ട് കണക്ട് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സെന്റൻസുകളെ കുറിച്ച് ഒരു അവയർനെസ് ഒരു ഭാഗത്ത് ഇങ്ങനെ കിട്ടണം. നിങ്ങളുടെ ലോജിക്കൽ മൈൻഡിൽ സംഗതികൾ കയറണം. എന്നാൽ മാത്രമേ ഒരു കറക്ഷൻ സെൽഫ് കറക്ഷനുള്ള ചാൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യണം. ചിലർ പറയും സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പഠിക്കലാണ്, തീർച്ചയായിട്ടുമാണ്, വേറെ ഒന്നുമില്ല. പക്ഷേ കറക്ഷൻ്റെ ഒരു മോഡ് ഓണായി കിടക്കണം ഒരു ഭാഗത്ത്. എന്നാൽ മാത്രമേ നമ്മൾ ഒരാൾ പറഞ്ഞിട്ടല്ല, നമുക്ക് അങ്ങനെയല്ല പറയേണ്ടത് എന്ന് നമുക്ക് തന്നെ തോന്നണമെങ്കിൽ സെന്റൻസ് ക്രിയേഷൻ്റെ ഒരു ഭാഗത്ത് നടക്കണം. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് പോകാം. ഹി റൈറ്റ്സ് എ സ്റ്റോറി. ഇന്ന് നമ്മൾ ഹി റൈറ്റ്സ് എ സ്റ്റോറി എന്നതാണ് നമ്മുടെ മോഡൽ സെന്റൻസ്. എങ്ങനെയാണ് ഇതിൻ്റെ അതിൻ്റെ പ്രത്യേകത? വേർബ് വൺ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. വേർബ് വണ്ണിൻ്റെ കൂടെ ഇവിടെ നമ്മൾ പറഞ്ഞു ഹി ഷി ഇറ്റ് ദാറ്റ്, ഹി ഷി ഇറ്റ് ദാറ്റ്, അല്ലെങ്കിൽ ഐ യോ ദേവി, ഐ യു ദേവി എന്ന വാക്കുകളെല്ലാം ആദ്യം വരുന്നതെങ്കിൽ നമുക്ക് എസ് ചേർക്കണം. വേർബ് വണ്ണിൻ്റെ കൂടെ നിർബന്ധമായിട്ടും എസ് ചേർക്കണം. അപ്പോൾ ഇവിടെ ഹി റൈറ്റ്സ് എ സ്റ്റോറി എന്നാണ്, ഹി റൈറ്റ്സ് സ്റ്റോറീസ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിന് പകരം ഐ റൈറ്റ് എന്നാണ് പറയുന്നത്, ഐ റൈറ്റ്സ് പറയില്ല, യു റൈറ്റ് ആണ് പറയുന്നത്, ദേ റൈറ്റ് എന്നാണ് പറയുന്നത്, വി റൈറ്റ് എന്നാണ് പറയുന്നത്, ഐ യു ദേവി. അപ്പോൾ അയ്യോ ദേവി എന്ന് പഠിച്ച് വെച്ചാൽ മതി, എന്നാൽ കുറച്ചുകൂടി എളുപ്പമാണ്. അയ്യോ ദേവി അല്ലെങ്കിൽ വേർബിൻ്റെ കൂടെ എസ് വേണം എന്നർത്ഥം. അയ്യോ ദേവി അല്ലെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ചേർക്കണം എന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നോക്കാം, വെർബ് വൺ ആണ് ഉപയോഗിക്കുന്നത്. ഹി റൈറ്റ്സ് സ്റ്റോറീസ്, അദ്ദേഹം കഥ എഴുതാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അദ്ദേഹം കഥ എഴുതാറുണ്ട്. രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇതിൻ്റെ നെഗറ്റീവാണ്, ഹി ഡസൻ്റ് റൈറ്റ് സ്റ്റോറീസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡസൻ്റ് എന്നതിൻ്റെ ഡോണ്ടിന് പകരം ഡസൻ്റ് ഉപയോഗിച്ചപ്പോൾ റൈറ്റിന് എസ് ഇല്ല, ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് ആക്കുന്നത് അല്ല എന്ന് പറയുന്നത് എങ്ങനെയാ? ഹി ഡസൻ്റ് റൈറ്റ് സ്റ്റോറി. ഇതേ സാധനം നമ്മൾ അയ്യോ ദേവി ആണെങ്കിലോ, ഐ ഡോണ്ട് റൈറ്റ് സ്റ്റോറി, യു ഡോണ്ട് റൈറ്റ് സ്റ്റോറി, ദേ ഡോണ്ട് റൈറ്റ് സ്റ്റോറി, വി ഡോണ്ട് റൈറ്റ് സ്റ്റോറി എന്നാണ് പറയാം, ഡസൻ്റ് അല്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഹി ഡസൻ്റ് റൈറ്റ് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ അയാൾ കഥ എഴുതാറില്ല എന്നാണ് അർത്ഥം. ഇനി മൂന്നാമത് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ളത്. ഡസ് ഹി റൈറ്റ് സ്റ്റോറീസ്, ഇയാൾ കഥ എഴുതാറുണ്ടോ എന്നാണ് ഇതിൻ്റെ ചോദ്യം. ഓക്കെ, ഇങ്ങനെയാണ് ഇതിനെ ചോദിക്കുക, ഡസ് ഹി റൈറ്റ് സ്റ്റോറി. അത് നേരത്തെ പറഞ്ഞ പോലെ അയ്യോ ദേവി ആണെങ്കിൽ ഡു ഐ റൈറ്റ് സ്റ്റോറീസ്, ഡു ദേ റൈറ്റ് സ്റ്റോറി, ഡു യു റൈറ്റ് സ്റ്റോറീസ്, ഡു വി റൈറ്റ് സ്റ്റോറീസ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക, പേഴ്സണലി മെസ്സേജ് അയക്കുക. അപ്പോൾ ഈ ഒരു മൂന്ന് സെൻറ്റൻസ് ആണ്, ഒറ്റ സെൻറ്റൻസ് ആണ്, അതിൻ്റെ നെഗറ്റീവും ക്വസ്റ്റ്യനുമാണ് ഇന്നത്തെ നമ്മുടെ സെൻറ്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടത്. വെർബ് വൺ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെർബ് വൺ ആണ്. മോർ ദൻ 57.5% ഓഫ് യുവർ ടോട്ടൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇൻ വെർബ് വൺ എന്നാണ്. നിങ്ങളുടെ സംസാരത്തിൻ്റെ 57.5% നിങ്ങൾ സംസാരിക്കുന്നത് വെർബ് വൺ ഉപയോഗിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സെൻറ്റൻസ് ആണ്. നിങ്ങൾക്ക് ഈ വെർബ് വൺ പഠിച്ചു കഴിഞ്ഞാൽ, വെർബ് വൺ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉപയോഗിക്കുന്നതാണ്, നമ്മുടെ പ്രൊഫൈലിൽ ഉപയോഗിക്കുന്നതാണ്, ഇതേ സാധനം പഠിച്ചു കഴിഞ്ഞാൽ, ഇത് പഠിക്കുന്നതോടുകൂടി നിങ്ങളുടെ സംസാരത്തിൻ്റെ പകുതി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളല്ലേ? നമുക്ക് പല കാര്യങ്ങളും പറയാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത് നമ്മുടെ റോൾ മോഡലിനെ കുറിച്ച് പറയാം, നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് പറയാം, നമ്മളെക്കുറിച്ച് പറയാൻ, നമുക്കൊരാളെ കുറ്റം പറയാൻ, എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് വെർബ് വൺ ആണെന്നുള്ളതാണ്. ഇത് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞ് പഠിക്കാൻ പറ്റുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് നോക്കാം. ഹി റൈറ്റ്സ് സ്റ്റോറീസ് എന്നുള്ളതിൻ്റെ മോഡലിൽ എങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾ നോക്കാം. ഹി ഡ്രിങ്ക്സ് ടീ അറ്റ് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അദ്ദേഹം ചായ കുടിക്കാറുണ്ട് എന്നാണ്. ഹി വാച്ച്, വി വാച്ച് we catch the bus every morning. ഞങ്ങൾ എല്ലാ ദിവസവും ബസ് പിടിക്കാറുണ്ട് എന്നർത്ഥം. ഓക്കെ, ഹിസ് മദർ അറൈവ്സ് ടുമോറോ, അയാളുടെ അമ്മ നാളെ വരുന്നുണ്ട് എന്നർത്ഥത്തിൽ. ഓക്കെ, ഇനി അത് നെഗറ്റീവ് എന്താണ് പറയേണ്ടത്? നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് നമുക്ക് നോക്കാം. മോഹൻ ഡസ് നോട്ട് എക്സസൈസ്, മോഹന് എക്സസൈസ് ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫാത്തിമ ഡസൻ്റ്
ഡസ് നോട്ട് ടോക്ക് അബൌട്ട് ഹർ പേഴ്സണൽ ലൈഫ്. ഫാത്തിമ അവളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് സംസാരിക്കാറേ ഇല്ല എന്നിങ്ങനെ പറയാം. ഫാത്തിമ ഡസൻ ടോക്ക് അബൌട്ട് ഹർ പേഴ്സണൽ ലൈഫ്. ആൻഡ് ഐ ഡു നോട്ട് വാച്ച് ടി വി. ഐ ഡോണ്ട് എന്ന് പറഞ്ഞാലും കറക്റ്റ് കേട്ടോ. ഐ ഡോണ്ട് വാച്ച് ടി വി എന്ന് പറയാം. ഐ ഡോണ്ട് വാച്ച് ഐ ഡു നോട്ട് വാച്ച് ടി വി എന്ന് പറയാം. അപ്പോൾ സെന്റൻസ് മനസ്സിലായിരിക്കുന്നു വിചാരിക്കുന്നു. ഇതിൻ്റെ അതേപോലെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഡസ് ഹി റൈറ്റ് സ്റ്റോറീസ് എന്നുള്ള മോഡലാണ്. ഡു ദേ പെർമിറ്റ് ടേക്കിംഗ് പിക്ചേഴ്സ് ഹിയർ? ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കാം. ഡു ദ പെർമിറ്റ് ടേക്കിംഗ് പിക്ചേഴ്സ് ഹിയർ? ഡു ദ പെർമിറ്റ്, പെർമിറ്റ് എന്ന് പറയുന്ന വർക്ക് വൺ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ. അതേപോലെ തന്നെ ഡു ദ ടീച്ച് പെയിന്റിംഗ് അറ്റ് യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിൽ പെയിന്റിംഗ് പഠിപ്പിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കാം. ഡു ദ ടീച്ച് പെയിന്റിംഗ് അറ്റ് യുവർ സ്കൂൾ എന്ന് ചോദിക്കാം. അതേപോലെ ഹൗ ഡു ദ ഗെറ്റ് ൻ എഡ്യൂക്കേഷൻ? അവർക്ക് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് ചോദിക്കുന്നത്. ഹൗ ഡു ദേ ടേക്ക് ക്രെഡിറ്റ് കാർഡ്സ് ചെയ്യുക? അത് അവരിവിടെ ക്രെഡിറ്റ് കാർഡ്സ് സ്വീകരിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കാം. ഡു ദ ടേക്ക് ക്രെഡിറ്റ് കാർഡ്സ് ചെയ്യുക എന്ന് ചോദിക്കാം. ഓക്കെ, ഇതേ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെന്റൻസിന്റെ. അപ്പൊ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് സെന്റൻസുകൾ എഴുതി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു അഞ്ച് സെന്റൻസ് വീതം ക്വസ്റ്റ്യൻ ആയിട്ടും നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടും പോസിറ്റീവ് സെൻറ്റൻസ് ആയിട്ടും എനിക്ക് അയച്ചു തരാം. ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ, ഈ സെൻറ്റൻസ് അറ്റയിൽ മാത്രമല്ല ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് പേഴ്സണലി കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.